ഹലോ എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റംബൂട്ടാൻ കണ്ടുള്ള ഒരു അച്ചാറുമായിട്ടാണ്. കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും, അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇതിനു മുമ്പ് ഞാൻ റംബൂട്ടാൻ്റെ ഒരു കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. റംബൂട്ടാൻ തേങ്ങ അരച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ലാത്തവരതൊന്ന് കണ്ടു നോക്കുക. നമുക്കറിയാം ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ്. മിക്കവരുടെയും വീട്ടിൽ റംബൂട്ടാനൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അച്ചാറിടാൻ ആവശ്യമായിട്ട് ഞങ്ങൾ കുറച്ച് റംബൂട്ടാൻ ഇവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള റംബൂട്ടാനാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത നമ്മുടെ റംബൂട്ടാനെല്ലാം അതിൻ്റെ തോട് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ മാതള ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വലിയൊരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. അതിരിക്കും തോറും അതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങും. ഒരു 10-15 മിനിറ്റ് നമുക്ക് അത് അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലെണ്ണ ഉപയോഗിച്ചാൽ കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടു നന്നായിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മളിനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഞാൻ ഓരോന്നും ചേർക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതുപോലെ കറിവേപ്പില ഇടുമ്പോൾ ആ കറിവേപ്പിലയുടെ രുചിയും മണമൊക്കെ നന്നായിട്ട് കറിയിലേക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു പച്ച കളർ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ചാറിന് നല്ല കളറ് കിട്ടും. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ആ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. 15 മിനിറ്റ് നേരെ നമ്മൾ ആ റംബൂട്ടാന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഊറിയിറങ്ങിയ വെള്ളമാണിത്. നന്നായിട്ട് വെള്ളം ഊറിയിറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ വെള്ളമാണ് നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ വെള്ളം നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്നില്ല. ഇത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ആദ്യം തന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം അച്ചാറിടാനായിട്ട് തുടങ്ങാൻ. ഇപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റംബൂട്ടാനെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇവിടെ ഞങ്ങൾ ഇച്ചിരി ഏറെ റംബൂട്ടാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് നന്നായിട്ട് അവിടെ ഒന്ന് തിളക്കട്ടെ. ആ റംബൂട്ടാൻ്റെ പുളിയും എരിവും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ ചാറിന് അനുസരിച്ച്, അച്ചാറിന് അധികം ചാറ് വേണ്ടായെങ്കിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല മധുരവും അതിനോടൊപ്പം തന്നെ പുളിയും ഒക്കെയുള്ള നല്ല പഴുത്ത റംബൂട്ടാനാണിത്. ആ മധുരവും പുളിയും എരിവും എല്ലാം കൂടി ചേരുമ്പം നല്ല കറക്റ്റായിട്ടുള്ളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു രുചിയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമ്മൾ സാധാരണ അച്ചാറിലൊക്കെ ചേർക്കുന്നത് പോലെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആ റംബൂട്ടാന് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ തന്നെ ആ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി നല്ല പാകത്തിനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. നമ്മൾ സാധാരണ അച്ചാറിടുമ്പോൾ നമുക്കറിയാം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല. എന്ന് കരുതി രുചിയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. മറ്റേ രീതിയിൽ നമ്മൾ അച്ചാറിടുന്നതിനേക്കാളും രുചിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അച്ചാർ കൂടുതൽ കാലം ഇരിക്കാനും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മാത്രമല്ല വളരെ എളുപ്പവുമാണ് ഇത് ചെയ്യാനായിട്ട്. കാണുമ്പോൾ തന്നെ ശരിക്കും വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ അച്ചാറ്. റംബൂട്ടാൻ വീട്ടിലുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്തു നോക്കണം.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.